എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണാറാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമുണ്ട്. ഈ അടുത്ത കാലത്തായി നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്താ അറിയോ, നമ്മൾ പലപ്പോഴും ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഇപ്പോൾ ഹൈബ്രിഡ് റെഡ് ലേഡി പപ്പായയാണ്. അപ്പോൾ ഇതിൻ്റെ വിത്ത് കൊണ്ടുപോയി നട്ട് കഴിഞ്ഞാൽ അതും ഹൈബ്രിഡ് റെഡ് ലേഡി പപ്പായ ആയിരിക്കും എന്നുള്ളത് അല്ല. അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള പാരൻറ് പ്ലാന്റ്, അതായത് ഒരമ്മയും ഒരച്ഛനും സെലക്റ്റഡ് ആയിട്ട് അതിനെ തമ്മിൽ പോളിനേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഹൈബ്രിഡ് വിത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് മുളച്ചുണ്ടാവുന്ന തൈ ഇല്ലുണ്ടാവുന്ന നെക്സ്റ്റ് ജനറേഷൻ വിത്ത് ഒരിക്കലും റെഡ് ലേഡി അല്ല. അത് ഓപ്പൺ പോളിനേറ്റ് ചെയ്തിട്ടാകുമ്പോഴത്തേക്കും വേറൊരു കുട്ടിയാ ഉണ്ടാവും, അത് റെഡ് ലേഡി പപ്പായ ആവില്ല. ഇതിപ്പം ഹൈബ്രിഡ് ആയിട്ടുള്ള സേറ എന്ന് പറയുന്ന പച്ചമുളകിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കായ്ക്കും, നിറച്ചും പിടിക്കും. ഓരോ ഇലഞ്ഞെട്ടിലും പച്ചമുളക് ഉണ്ടാവും, പച്ചമുളക് നല്ല വലിപ്പം ഉണ്ടാവും, നല്ല തൂക്കം ഉണ്ടാവും എന്ന് കരുതി ഇതിനെ നമ്മൾ ഇതിൻ്റെ വിത്ത് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ട് മുളപ്പിച്ചെടുക്കാൻ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൻ്റെ സേറയുടെ ഗുണം ഉണ്ടാവണമെന്നില്ല. കാരണം ഇതൊരു ഓപ്പൺ പോളിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. അതുതന്നെയാണ് തക്കാളി ആണെങ്കിലും മറ്റ് പച്ചക്കറി, ഏത് പച്ചക്കറി ആണെങ്കിലും ഹൈബ്രിഡ് വിത്ത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ ഇതിൽ നിന്ന് വിത്തെടുക്കാൻ പറ്റില്ല. അത് നമ്മൾ ഓരോ പ്രാവശ്യം ഹൈബ്രിഡ് വാങ്ങിക്കുമ്പോൾ നമ്മൾ നല്ല ഉൽപ്പാദനം തരുന്നുണ്ട്, പക്ഷേ നെക്സ്റ്റ് ജനറേഷനിൽ നമ്മൾ വിത്ത് പുതുതായിട്ട് തന്നെ വാങ്ങിക്കണം. അല്ലാതെ ഇതിൻ്റെ വിത്തെടുത്ത് കൊണ്ടുപോയി നമ്മൾ നട്ടതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി മുഴുവനായിട്ടും കിട്ടണം എന്നില്ല. അത് നമ്മൾ പ്രധാനമായിട്ട് തെങ്ങിനൊക്കെ നമ്മൾ ഹൈബ്രിഡ് ആയിട്ടുള്ള ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കുമ്പം ഓരോ പ്രാവശ്യം പോളിനേറ്റ് ചെയ്തിട്ടാണ് അവരത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ തക്കാളിയിൽ തന്നെ അർക്ക സാമ്രാട്ട്, അർക്ക രക്ഷക്, ഇത് രണ്ടും തക്കാളിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ചാണ് അത് പുറത്തിറക്കിയിരിക്കുന്നത്. അത് രണ്ടിനും അത്യുൽപാദന ശേഷിയുണ്ട്, അതേപോലെ തന്നെ വിൽട്ട് റെസിസ്റ്റൻ്റ് ആണ്, വാട്ട രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ആൾക്കാരാണ്. അതേസമയം നമ്മുടെ ഗോവ പേരക്കയിലുള്ള ഹൈബ്രിഡ് വെറൈറ്റി ഉണ്ട്, IIHR ബാംഗ്ലൂർ തന്നെ പുറത്തിറക്കിയിരിക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റിയാണ് അർക്ക പൂർണ്ണ. നല്ല വലിപ്പമുള്ള പേരക്കയായിരിക്കും. അതേപോലെ തന്നെ ഇതിന് കീടരോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ നമ്മളിതിന് കൊടുക്കേണ്ട ഇൻപുട്സും കൂടുതലായിരിക്കും. നമ്മൾ നന്നായിട്ട് വളപ്രയോഗം നടത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് ഈൽഡ് തരുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ. ഓരോന്നിനെയും ഹൈബ്രിഡ് ഇനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് തന്നെ ചില പർട്ടിക്കുലർ ഏരിയയിൽ നമുക്കിപ്പം ഓരോ രോഗങ്ങളുണ്ടാവും, ആ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം എടുത്തിട്ട് അതിലെ ഒന്നിനെ അമ്മയായിട്ടും, അപ്പോൾ നമുക്ക് അമ്മയിൽ നിന്ന് രോഗപ്രതിരോധ ശേഷി കിട്ടുന്നതെന്ന് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പാദനം നന്നായിട്ടുള്ള ഒരു ഇനത്തിന് ഒരു പാരൻ്റായിട്ട് എടുത്തിട്ട് അങ്ങനെയാണ് അത് പോളിനേറ്റ് ചെയ്തത്. അപ്പോൾ ഓരോ ക്വാളിറ്റിയും നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മൾ പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇങ്ങനെ ഹൈബ്രിഡ് ഇനങ്ങൾ ഉണ്ടാക്കുമ്പോഴുള്ള ലക്ഷ്യം. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം ഇത് പോളിനേഷൻ നടത്തണം. അത് പോളിനേഷൻ നടത്തിക്കഴിഞ്ഞാൽ ആ പൂവ് കായായി മാറുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം, അതിനെ പൊതിഞ്ഞു വെക്കണം, അങ്ങനെ കുറേ പ്രോസസ്സുണ്ട്. അപ്പോൾ അതൊരു റിസർച്ച് സ്റ്റേഷനിൽ നടത്തുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് ഇങ്ങനെയുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വിലയും ഒരുപാട് കൂടുതലായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള തൈകൾ നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ നാട്ടിൽ നട്ടു കഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട സംഗതികൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട പോലെ കൊടുത്താൽ മാത്രമേ ഉൽപ്പാദനം, ഹൈബ്രിഡ് ഇനങ്ങൾ, സങ്കര ഇനങ്ങൾ വിചാരിച്ച രീതിയിലുള്ള ഉൽപ്പാദനം നമുക്ക് തരുള്ളൂ. അതാണ് അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളും ഹൈബ്രിഡ് ഇനങ്ങളും തമ്മിലുള്ള വ്യത്യാസം. അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങൾ കൂട്ടത്തിൽ നന്നായി ഉൽപ്പാദനം തരുന്ന ഒന്നായിരിക്കാം, പക്ഷേ ഹൈബ്രിഡ് ഇനങ്ങൾ എന്ന് പറയുന്നത് സെലക്റ്റഡ് ആയിട്ടുള്ള പാരൻറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് ഇനങ്ങൾ വാങ്ങിക്കും, ഹൈബ്രിഡ് ഇനങ്ങൾക്ക് വേണ്ടുന്ന വളപ്രയോഗ രീതിയും പ്രത്യേകം തന്നെ മനസ്സിലാക്കി ആ രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഉൽപ്പാദനം കിട്ടുള്ളൂ. അപ്പം ഈ പച്ചമുളകിലും വഴുതിനയിലൊക്കെ ചില ഇനങ്ങൾക്ക് നല്ല ഉൽപ്പാദനം കിട്ടുന്നതിനുള്ള കാരണവും അത് തന്നെയാണ്. ഇപ്പം എല്ലാവരും നടുന്ന ഒരു സമയമാണ്, എന്താണെങ്കിലും പച്ചക്കറി ആണെങ്കിലും ഫ്രൂട്ട് പ്ലാന്റ്സ് ആണെങ്കിലും നടുന്ന സമയമാണ്. അപ്പം ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുതെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ അറിയിക്കുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.